തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരും നഴ്സുമാരും സമരം കൂടുതൽ ശക്തമാക്കുന്നു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഒപിയും ഓൺലൈൻ ക്ലാസുകളും ബഹിഷ്കരിച്ച് സമരം ശക്തമാക്കും. കോവിഡ് രോഗിയെ പുഴുവരച്ച സംഭവത്തിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ഇന്നലെ മുതലാണ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാർ സമരം തുടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് നോഡൽ ഓഫീസറെയും രണ്ട് ഹെഡ് നഴ്സുമാരെയും സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പിന്നാലെ നഴ്സുമാരും റിലേ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ നാളെ രാവിലെ 2 മണിക്കൂർ ഒപി ബഹിഷ്കരിക്കും. ഓൺലൈൻ ക്ലാസുകൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു. ഞങ്ങളുടെ തീരുമാനം നാളെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഒപി ബഹിഷ്കരിക്കുക. മെഡിക്കൽ കോളേജിൽ നടക്കുന്ന എല്ലാ തരം അധ്യയന മുറകളും, അത് MBBS കുട്ടികളുടെയും PG കുട്ടികളുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി കുട്ടികളുടെയും ഞങ്ങൾ ചെയ്യുന്ന പാരാ ക്ലിനിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഓൺലൈൻ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്ത് സമരത്തിലേക്ക് കടക്കുകയാണ്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും സമരം വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട്. ഓൾ കേരള നഴ്സസ് യൂണിയൻ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിലാണ് സമരം ആരംഭിച്ചത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അടിയന്തരമായിട്ട് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ മാത്രമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കണം. ഇതുവരെ ഞങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം, ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ സമരം അടിയന്തരമായിട്ട് ഒത്തുതീർക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സമരം തുടരുമ്പോഴും വിശദമായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ നടപടി പുനഃപരിശോധിക്കാനാകില്ല എന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം മാറി നൽകി. കോവിഡ് ബാധിതനായ അജ്ഞാതന്റെ മൃതദേഹം വെണ്ണിയൂർ സ്വദേശിയുടേതെന്ന പേരിൽ മോർച്ചറിയിൽ നിന്ന് വിട്ടുകൊടുത്തു. മൃതദേഹം മാറിയെന്നറിഞ്ഞത് സംസ്കരിക്കുന്നത് തൊട്ടുമുൻപ്. വെണ്ണിയൂർ സ്വദേശിയുടെ മകനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ RMO റിപ്പോർട്ട് തേടി. KPCC ഓഫീസിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വയം നിരീക്ഷണത്തിൽ. കഴിഞ്ഞ ദിവസമാണ് ജീവനക്കാരൻ കോവിഡ് പോസിറ്റീവായത്. കോവിഡ് പോസിറ്റീവായ ജീവനക്കാരൻ ഒരാഴ്ചയായി ഓഫീസിൽ എത്തിയിരുന്നില്ല. ബീഹാറിൽ NDA വിള്ളൽ. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുടെ തീരുമാനം. JDUവിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താനും LJPയിൽ ധാരണയായി. ആകെയുള്ള 243 സീറ്റുകൾ JDU 124 സീറ്റിലും BJPക്ക് 119 സീറ്റിലും മത്സരിക്കാൻ ധാരണയായിരുന്നു. ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് JDUവിന്റെ സീറ്റുകളിൽ നിന്നാകും മത്സരിക്കുക. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മോഹിനിയാട്ടം കലാകാരനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണന്റെ ആരോഗ്യനില തൃപ്തികരം. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും ചെയർപേഴ്സണുമാണ് ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയെന്ന് രാമകൃഷ്ണന്റെ കുറിപ്പ് പുറത്തുവന്നു. രാമകൃഷ്ണനുമായി സംസാരിച്ചിട്ടില്ലെന്ന സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിതയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയും പുറത്തായി. സംഗീത നാടക അക്കാദമിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ധർണ നടത്തിയതിന് പിന്നാലെ ഇന്നലെയാണ് അമിത അളവിൽ ഉറക്ക ഗുളിക കഴിച്ച് രാമകൃഷ്ണൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചികിത്സയിൽ കഴിയുന്ന രാമകൃഷ്ണന്റെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ഒരു ദിവസം കൂടി നിരീക്ഷണത്തിൽ തുടരണം. അതിനിടെ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയുടെയും അധ്യക്ഷയുടെയും പീഡനം സഹിക്കാൻ വയ്യെന്നും ജാതിവിവേചനമില്ലാത്ത കലാലോകമുണ്ടാകട്ടെ എന്നും ചൂണ്ടിക്കാട്ടി രാമകൃഷ്ണൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നു. നൃത്തം അവതരിപ്പിക്കാൻ അവസരം നൽകാമെന്നും ഇക്കാര്യം അക്കാദമി സെക്രട്ടറിയുമായി സംസാരിച്ചുവെന്നും KPSC ലളിത രാമകൃഷ്ണനോട് പറയുന്ന ഫോൺ സംഭാഷണവും പുറത്തായി. ഇത്തരത്തിൽ ഒരു സംസാരമുണ്ടായിട്ടില്ലെന്നായിരുന്നു KPSC ലളിതയുടെ വാദം. ഹലോ, ആ രാമകൃഷ്ണൻ, ഞാൻ ലളിതയാണ്. ഞാൻ ഇപ്പൊ തന്നെ രാധാകൃഷ്ണൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നും നാളെ അവിടെ അവധിയാണ്. ഇന്നും നാളെ നമുക്ക് പ്രോഗ്രാം ഒന്നുമില്ല, തിങ്കളാഴ്ചയുള്ളൂ. അപ്പൊ ഞാൻ ചെന്നിട്ട് അപേക്ഷ അയച്ചോളൂ, ഇന്ന് തന്നെ അയച്ചോളൂ, സ്പീഡ് പോസ്റ്റിൽ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഞാൻ പറഞ്ഞു. ഇത് തന്നെയാണോ, അതേപ്പറ്റി ഒന്ന് സംസാരിക്കണം, എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം സംഭവത്തെ നിയമപരമായി നേരിടാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മണിമോഹൻ അതേമാതിരി തന്നെയാണ് ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയത്. ഇനി അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരാനായിട്ട് പാടില്ല. ജാതീയപരമായിട്ടുള്ള ഏത് രീതിയിലുള്ള അവസ്ഥയാലും ഞങ്ങൾക്കതിന് സഹിക്കാനായിട്ട് പറ്റില്ല. നിയമപരമായി മുന്നോട്ട് പോകും, തീർച്ചയായും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. രാമകൃഷ്ണന് പിന്തുണയുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാടും രംഗത്തെത്തി. അപമാനിതനായ കലാകാരന്റെ വേദനയും സങ്കടവും സർക്കാരിനെതിരെയല്ല, അക്കാദമി ഭാരവാഹികളുടെ ജാതി വിവേചനത്തിനും ദുഷ്പ്രഭുത്വത്തിനും എതിരെയാണെന്ന് മനസ്സിലാക്കുന്നുവെന്ന് ചുള്ളിക്കാട് ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SSC മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തി. ന്യൂസ് 18 തൃശൂർ.